നമസ്കാരം. മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും ശരത് കുമാർ എന്ന സഹോദരനാണ്. താങ്കളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ശരത് കുമാർ എഫ് തിരുവല്ലയാണ്. എൻ്റെ വീട്ടിൽ അമ്മയും ഒരു കൊച്ചു അനുജനുമാണ് ഉള്ളത്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ പൊളിറ്റിക്കൽ സയൻസ് ആണ് പാസ്സായത്. കോട്ടയം ഗവൺമെന്റ് കോളേജിൽ നിന്നും എം എ പൊളിറ്റിക്കൽ സയൻസ് പാസ്സായിരിക്കുന്നു. താങ്കളുടെ പഠന കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 2003 June 2 ആണ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവയിൽ കീഴ്മാട് അടുത്തുള്ള അന്ധവിദ്യാലയമാണ് അവിടെ ഞാൻ ചേർന്നു. അവിടെ ഞാൻ ചേരാനുണ്ടായ കാരണം അവിടുത്തെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ടീച്ചറും തിരുവല്ല സ്വദേശിനിയുമായിരുന്ന ശ്രീമതി അനിത വർഗീസിന്റെ വളരെ സമയോചിതമായ ഇടപെടൽ തുടർന്നിട്ടാണ് ഞാൻ ആ സ്കൂളിൽ ചേരുന്നത്. അവിടെ 1 മുതൽ 7 വരെ വളരെ നല്ല വിദ്യാഭ്യാസമായിരുന്നു എനിക്ക് ലഭിച്ചത്. അവിടെ നിന്നുമാണ് എനിക്ക് പ്രസംഗ മത്സരത്തിൽ ചേരാനുള്ള സാഹചര്യമുണ്ടായത്. അവിടെ എന്നെ പ്രസംഗ മത്സരത്തിനായി ആദ്യം പ്രോത്സാഹിപ്പിച്ചത് അവിടുത്തെ മൊബിലിറ്റി അധ്യാപകനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറുമായിരുന്ന ശ്രീ രാജൻ ആയിരുന്നു, രാജൻ സാറായിരുന്നു. 2ാം ക്ലാസ് മുതൽ ഞാൻ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നു. പിന്നീട് 8 മുതൽ 10 വരെ കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്തുള്ള കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം 8 മുതൽ 10 വരെ. അവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അബി, രഞ്ജിത്ത് തുടങ്ങിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ക്ലാസ്സിൽ തന്നെ വിഷ്ണുലാൽ, അങ്ങനെ കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടയത്ത് പാലായിക്കടുത്തുള്ള സ്കൂളാണ്. ആ സ്കൂളിൽ ഞാൻ +1 +2 പഠിച്ചു. അവിടെയും എനിക്ക് കൂട്ടുകാരുടെ പിന്തുണയുണ്ടായിരുന്നു. അബിയും രഞ്ജിത്തും ഒക്കെ തന്നെ, ഇവരും ഈ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു +1 +2 പഠിക്കുവാനായിട്ട്. ഈ 2 സ്കൂളുകളിലും, ഞാനിപ്പോൾ പറഞ്ഞ കുടമാളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലും കാഴ്ചയുള്ളവരോടൊപ്പമാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നിറവേറ്റിയത്. അവിടെ കുടമാളൂർ സ്കൂളിൽ ബഹുമാനപ്പെട്ട കൃഷ്ണകുമാരി ടീച്ചറും ഗീത ടീച്ചറും ജയലക്ഷ്മി ടീച്ചറും ഒക്കെ, റോയ് സാറും ഒക്കെ എനിക്ക് നല്ല പിന്തുണയാണ് നൽകിയത്. പിന്നീട് SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അവിടെയാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ SH മൗണ്ട് സ്കൂളിൽ നീന ടീച്ചറും മിനി ടീച്ചറും ജോണി സാറും തങ്കച്ചൻ സാറും ഒക്കെ വളരെ നല്ല പിന്തുണയാണ് നൽകിയത്. പിന്നീട് ഞാൻ ഗവൺമെൻറ് കോളേജ് കോട്ടയം, വളരെ പ്രസക്തമായൊരു കോളേജാണ്, കേരളത്തിൽ 36 കോളേജുകളുള്ളതിൽ നാക്കിൻ്റെ നാക് അക്രഡിറ്റേഷൻ എ ഗ്രേഡോടുകൂടി ഉള്ള ഒരു കോളേജാണ്. അവിടെ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായി ഞാൻ ചേർന്നു BA ക്ക്. അവിടെ ചന്ദ്രൻ സാറും ശ്രീലേഖ ടീച്ചറും ഞങ്ങളുടെ ഷീബ ടീച്ചറ്, അതുപോലെ തന്നെ റിജു സാറ്, അഷ്കർ സാറ്, ഇവരെല്ലാം ഞങ്ങൾക്ക് എനിക്ക് നൽകിയ പിന്തുണ വളരെ, എന്താ പറയുക, വളരെ വിലമതിക്കാനാവാത്ത ഒന്നാണ്. അതുപോലെ തന്നെ എന്നെ ബ്രെയിൽ പഠിപ്പിച്ചത് മിനു ടീച്ചറാണ്, ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറായിരുന്നു. ബ്രെയിലിസ്റ്റായിരുന്നു ടീച്ചറ്. ഇപ്പോൾ 2014 May പെൻഷൻ പറ്റി. ടീച്ചറായിരുന്നു എൻ്റെ ബ്രെയിലിലെ ആദ്യത്തെ ഗുരു. അപ്പം ടീച്ചറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുടർന്നിട്ട് MA വിദ്യാഭ്യാസം കോട്ടയം ഗവൺമെൻറ് കോളേജിൽ തന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഭാഗ്യം, ഒരു അതിലഭ്യമായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ഞാൻ MA വിദ്യാർത്ഥിയായിരുന്നു. അപ്പോഴും എനിക്ക് ഡിഗ്രി BA കിട്ടിയ പോലുള്ള പിന്തുണ തന്നെ എനിക്ക് ലഭിച്ചു. ബഹുമാനിയായ ശ്രീലേഖ ടീച്ചറായിരുന്നു, ഇന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് HOD ടീച്ചറാണ്. എനിക്ക് ടീച്ചറായിരുന്നു അന്ന് HOD. ടീച്ചർ വളരെ അതുലഭമായ പിന്തുണ തന്നെ നൽകി. അതുപോലെ തന്നെ ക്ലാസ് ട്യൂട്ടറായിരുന്ന അഷ്കർ സാറ്, ഷീബ ടീച്ചറ്, ചന്ദ്രൻ സാറ്, ഇവരെല്ലാവരും തന്നെ വളരെ നല്ല പിന്തുണയാണ് നൽകിയത്.
അതുപോലെ തന്നെ കോളേജിൽ ക്ലാസ്സിൽ ബി എക്ക് പഠിക്കുമ്പോൾ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് സോമു, ആത്മജ, ആരതി ഇവരെല്ലാവരും എനിക്ക് വളരെ നല്ല പിന്തുണ നൽകി. പിന്നീട് എനിക്ക് പി ജിയിൽ കൂട്ടുകാരായി കിട്ടിയിരുന്ന സുധീഷ് കുമാർ, സുധി ഹരിദാസൻ, അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളും എല്ലാവരും അതിലമമായ പിന്തുണയാണ് നൽകിയത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെ സുവർണ കാലഘട്ടമായിരുന്നു. 2003 മുതൽ 2020 ജൂലൈ 22 വരെ എനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ മേഖലയിലാണ് തൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? എനിക്കിതുവരെ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരം തേർഡ് ലഭിച്ചു. പിന്നീട് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ മത്സരങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പ്ലസ് വണ്ണിൽ ഞാൻ എത്തച്ചിമൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് എനിക്ക് തേർഡ് കിട്ടി. പിന്നീട് ഉള്ളൊരു നേട്ടം അക്കാദമിക്കലായിട്ടുള്ള നേട്ടമാണ്. അത് എത്തച്ചിമൗണ്ട് സ്കൂളിൽ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ എനിക്ക് 98 മാർക്കോടുകൂടി മൂന്ന് വിഷയങ്ങൾക്കോളം A+നോട് അടുത്ത് മാർക്ക് ലഭിച്ചു. പിന്നീട് +2 പഠിക്കുമ്പോൾ തന്നെ പ്രസംഗ മത്സരത്തിന് തന്നെ A ഗ്രേഡോടുകൂടി ഞാൻ A ഗ്രേഡിന് അർഹനായി. പിന്നീട് 3 A+ഓടുകൂടി +2 പാസ്സായി. പിന്നീട് ഡിഗ്രി ഓവറോൾ B യോടുകൂടി പാസ്സായി. MAയും ഓവറോൾ B യോടുകൂടി തന്നെ പാസ്സായി. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ. എങ്ങനെയാണ് താങ്കൾ പ്രസംഗം എന്ന കലയുടെ രംഗത്തേക്ക് കടന്നു വന്നത്? അതോടൊപ്പം തന്നെ അക്കാദമിക് മേഖലയിലും താങ്കൾക്ക് മികച്ച വിജയങ്ങൾ അതുപോലെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുവെന്ന് താങ്കളുടെ വാക്കുകളിലൂടെ വ്യക്തമാണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ആരുടെയെങ്കിലും പ്രചോദനമോ പ്രോത്സാഹനമോ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് പ്രചോദനം ആദ്യം തന്നെ പറയേണ്ടത് എൻ്റെ പേരൻസ് ആണ്. പേരൻസ് മദറ് വളരെ നല്ല പ്രോത്സാഹനം നൽകി. അക്കാദമികമായി എന്നെ ഏത് രംഗത്തേക്ക് കൊണ്ടുപോകാനും അകമൊഴിഞ്ഞ പിന്തുണ എനിക്ക് നൽകി. രണ്ട് പറയേണ്ടത് ബഹുമാനപ്പെട്ട അധ്യാപകരാണ്. അവരെ എനിക്ക് ഒരു കാരണവച്ചാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആദ്യം അന്ധവിദ്യാലയത്തിന് മിനു ടീച്ചറാണ് എന്നെ അക്ഷരം എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അക്ഷരം, അതായത് നമ്മൾക്ക് ആദ്യ അക്ഷരം കുറിക്കാൻ ഉറപ്പില്ല, അതുപോലെ തന്നെ എന്നെ ആദ്യം ബ്രെയിൽ എന്താണ് കാണിച്ചു തന്നത് ശ്രീമതി ദിജി വർഗീസ് ടീച്ചറാണ്. ടീച്ചറിപ്പോൾ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവയിൽ HMI വർക്ക് ചെയ്യുന്നു. പിന്നീട് എനിക്ക് ഹൈസ്കൂളിൽ എന്നെ റിസോർസ് ടീച്ചറായി പഠിപ്പിച്ചത് ശ്രീ റോയ് കെ തോമസ് സാറാണ്. സാറും വളരെ നല്ല പ്രോത്സാഹനമായിരുന്നു. പിന്നീട് എനിക്ക് പ്രസംഗ മത്സരത്തിൽ, അതായത് പ്രസംഗം എന്ന് പറയുന്ന കലയിൽ എനിക്ക് അതിരുതി തന്നത് ആലുവ അന്ധവിദ്യാലയത്തിലെ സീനിയർ അസിസ്റ്റൻ്റായി ഇപ്പം പഠിപ്പിക്കുന്ന ശ്രീ സുനിൽ ഫ്രാൻസിസ് സാറാണ്. സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്ന ശ്രീ രാജൻ സാറുമാണ് എനിക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നത്. അങ്ങനെ ഈ രണ്ട് കൂട്ടുകാരും അധ്യാപകരും എൻ്റെ പേരൻസുമാണ്. പിന്നെ എൻ്റെ കൂട്ടുകാർ, അവരെയും എനിക്ക് ഈ അവസരത്തിൽ വിസ്മരിക്കാൻ കഴിയത്തില്ല. എൻ്റെ 7-ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാരും 8 തൊട്ട് 12 വരെ പഠിച്ചപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത കൂട്ടുകാരും കോളേജിൽ എന്നെ പഠിപ്പിച്ച കൂട്ടുകാരും അതുപോലെ തന്നെ കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ തന്നെ കോളേജിൽ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏത് സാറന്മാരും ചന്ദ്രൻ സാറായാലും ഞങ്ങളുടെ ശ്രീലേഖ മാമായാലും ഒക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻ്റ്ലിയബിൾ ഫ്രണ്ട്ലി കോളേജാണ്. അത് എടുത്തു പറയാൻ മറക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് ഞാൻ എടുത്ത് ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. അതുപോലെ തന്നെ നിരവധി അനുഭവങ്ങളിലൂടെ താങ്കൾ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന മറക്കാനാവാത്ത അനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ?
എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മത്സരവേദികളിലും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത് 7ാം ക്ലാസ്സിൽ വെച്ച് പ്രസംഗ മത്സരം ബി ഗ്രേഡോടുകൂടി ഞാൻ പാസ്സായപ്പോഴുണ്ടായ ഒരു ആഹ്ലാദ പ്രകടനവുമാണ് എനിക്ക് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം. പിന്നീട് എനിക്ക് വളരെ വലിയൊരു അനുഭവം ഉണ്ടായത് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് വന്നപ്പോഴാണ്. അതായത് പ്ലസ് വണ്ണിൻ്റെ വലിയ പരീക്ഷയുടെ മാർക്ക് വന്നപ്പോൾ മലയാളം എന്ന് പറയുന്ന എല്ലാവർക്കും പൊതുവെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തിന് എ ഗ്രേഡ് മാത്രമല്ല A+ഓടുകൂടി തന്നെ 98 മാർക്കോടുകൂടി ഞാൻ പാസ്സായപ്പോഴാണ്. അതൊക്കെ എനിക്ക് വളരെ ജീവിതത്തിൽ വളരെയധികം ഞാൻ ഓർത്തു വെക്കുന്ന 2 അനുഭവങ്ങളാണ് കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. പരിഷ്കൃത സമൂഹം, ഭിന്നശേഷി, സൗഹാർദ്ദ സമൂഹം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം, ഭൂരിഭാഗവും ശരിയായിരിക്കാം. എങ്കിലും ഭിന്നശേഷി സമൂഹത്തിന് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അർഹമായ പരിഗണന, സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പരിഷ്കൃത സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടത്ര പ്രസക്തി കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. വളരെ സന്തോഷം. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ 2 കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, നമുക്ക് ഭിന്നശേഷി സമൂഹത്തിൽ വേണ്ട പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. വിവിധ സർക്കാർ ഓഫീസുകളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് റാമ്പുകളും അത്തരം പ്രത്യേക ഇരിപ്പിടങ്ങളും മാത്രമാണ്. നമുക്ക് കൂടുതൽ ജോലിയിൽ സംഭരണമോ അല്ലെങ്കിൽ ജോലിയിൽ വേണ്ടത്ര പ്രാതിനിധ്യമോ ലഭിച്ചിട്ടില്ല. അതായത് 2% ആംഗ്ലോ ഇന്ത്യൻസിന് പ്രത്യേക പരിഗണന സംസ്ഥാന പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും 7% ഭിന്നശേഷിക്കാർക്ക് അത്രയൊന്നും പ്രാതിനിധ്യമോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലും ഈ അവഗണന നിലനിൽക്കുന്നു. അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 100-ൽ 92% പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 100-ൽ 92% മാത്രം. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ഇവരെയും മറ്റുള്ളവരെ പോലെയാണെന്ന് കാണാനുള്ള ഒരു മനസ്സ് മറ്റുള്ളവരിലേക്ക് ഉണ്ടാകത്തിടത്തോളം കാലം ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന്, പരിഷ്കൃത സമൂഹം ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഭിന്നശേഷിയുള്ളവർ മറ്റുള്ളവരിലേലും താഴ്ന്നവരാണെന്നുള്ള ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ 3 വസ്തുതകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് കാലിക പ്രസക്തി ഉണ്ടെന്ന് തന്നെ ഉള്ള അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. ഭിന്നശേഷി സമൂഹത്തിനോടും പൊതുസമൂഹത്തിനോടും എന്ത് സന്ദേശമാണ് താങ്കൾക്ക് നൽകാനുള്ളത്? എനിക്ക് നൽകാനുള്ള സന്ദേശം വളരെ പ്രസക്തവും സുതാര്യവുമാണെന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, ആദ്യം ഞാൻ ഭിന്നശേഷി സമൂഹത്തോട് തന്നെ സന്ദേശം പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, നാം തളരരുത്, നാം കരുതലോടുകൂടി ഇരിക്കുക. നമ്മളുടെ കഴിവുകൾ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും നമുക്കതിനുള്ള ഇടം കണ്ടെത്താൻ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്യുക. അത്രയാണ് എനിക്ക് ഭിന്നശേഷി സമൂഹത്തോട് പറയാനുള്ളത്. പൊതുസമൂഹത്തോട് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ, ഓരോ ഭിന്നശേഷിയുള്ള ഓരോ കുരുന്നുകളെ തൊട്ട് വലിയവരെ വരെ ഈ ഒരേ പരിഗണനയിൽ കാണുക. ഒരുപക്ഷെ ഒരേ ആവശ്യങ്ങളല്ലായിരിക്കും, പക്ഷേ ഒരേ മൈൻഡോടുകൂടി ഒരേ മനസ്സോടുകൂടി കണ്ടെങ്കിൽ നമുക്ക് ഭിന്നശേഷി സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ പൊതുസമൂഹത്തിന് കഴിയുകയുള്ളൂ. കാരണം സിമ്പതിയോടുകൂടിയുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സിമ്പത്തിക്കൽ അപ്രോച്ച് അല്ല വേണ്ടത് ഇവിടെ. ഇവരോട്, ഭിന്നശേഷി സമൂഹത്തോട് അവർക്ക് എന്താണോ ആവശ്യം അത് നേടിക്കൊടുക്കുവാൻ പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന് മാത്രമേ എനിക്ക് പൊതുസമൂഹത്തോടും പറയുവാനുള്ളൂ. താങ്ക്. വളരെ പ്രസക്തമായ സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർ ഒരിക്കലും തളരരുത്, തളരാതെ മുൻപോട്ട് തന്നെ കുതിക്കുക, പോരാടുക, ഒരിക്കലും തളർന്ന്
മാറിയിരിക്കരുത് എന്ന വളരെ ഊർജം നൽകുന്ന വാക്കുകൾ തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പൊതുസമൂഹത്തിനോടുള്ള താങ്കളുടെ നിലപാട് വളരെ പ്രസക്തമാണ്. സഹതാപത്തിന്റെ കണ്ണുകളോടുകൂടി ഭിന്നശേഷി സമൂഹത്തെ നോക്കരുത്. ഞങ്ങൾക്ക് സഹതാപമെന്നത് വേണ്ട, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഭിന്നശേഷി സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും ഒരു ഭിന്നശേഷിക്കാരനായ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരോടൊപ്പം അവരോട് കൂടെ സമൂഹം നിൽക്കണമെന്ന വളരെ പ്രചോദനവും അതുപോലെ തന്നെ സമൂഹം ഉൾക്കൊള്ളേണ്ടതുമായ സന്ദേശം തന്നെയാണ് താങ്കൾ പങ്കുവച്ചിരിക്കുന്നത്. ഒരിക്കലും ഭിന്നശേഷിക്കാരെ അകറ്റി നിർത്താതെ സമൂഹത്തിനോടൊപ്പം കൂടെ നിർത്തുക എന്ന താങ്കളുടെ ഈ സന്ദേശം പൊതുസമൂഹം തിരിച്ചറിയട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. പ്രസംഗ മത്സരങ്ങളിലായാലും അതുപോലെ തന്നെ അക്കാദമിക് രംഗങ്ങളിലായാലും നിരവധി ഉയർന്ന ഒരു തലത്തിൽ താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് ശരത് കുമാറിന് ദർശന ക്ലബിൻ്റെ നന്ദി അറിയിക്കുന്നു. എന്നെയും ശരത്തിനെയും ഇതുവരെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.